വ്യക്തിതാൽപര്യങ്ങളും വിഭാഗീയ ചിന്തകളും കോടതി വിധിന്യായങ്ങളെ സ്വാധീനിക്കുന്നത് അപകടകരമാണെന്ന് എസ്ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി. ഇത്തരം വിധിന്യായങ്ങൾ ഉണ്ടാകുന്നത് നീതിന്യായ സംവിധാനങ്ങളിലുള്ള പൗരന്മാരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നും അഷ്റഫ് മൗലവി കാസർഗോട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This news brought to you by... രണ്ട് പതിറ്റാണ്ടുകളായി ജനമനസ്സുകളിൽ വിശ്വസ്തതയാർജിച്ച സാന്ദ്ര ജ്വല്ലറി BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സാന്ദ്ര ജ്വല്ലറി, ദി ഗോൾഡ് പീപ്പിൾ, താലൂക്ക് ഓഫീസിന് മുൻവശം, കോട്ട് റോഡ്, കാസർഗോഡ്. സമീപകാലങ്ങളിൽ ചില കോടതികളിൽ നിന്ന് വരുന്ന വിധിന്യായങ്ങൾ മുൻവിധികളോടെയും ചിലരുടെ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണെന്ന് അഷ്റഫ് അലി മൗലവി പറഞ്ഞു. വിവിധ വിധികളിൽ ഇക്കാര്യം പ്രകടമാണ്. കോടതികൾക്ക് സമൂഹം വകവച്ചു നൽകുന്ന ആദരവ് അതിന്റെ നീതി നിർവഹണ സംവിധാനത്തോടുള്ള വിശ്വാസത്തിന്റെ പേരിലാണ്. ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ടുപോകലാണ് രാജ്യത്തോട് ജുഡീഷ്യറിക്ക് നിർവഹിക്കാനുള്ള പ്രഥമവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഉത്തരവാദിത്വം. നീതി നിർവഹണത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതിൽ കോടതികൾ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കേണ്ടതുണ്ടെന്നും മൂവാറ്റുപുഴ അഷ്റഫ് അലി മൗലവി പറഞ്ഞു. സെൻട്രൽ ഏജൻസികൾക്ക് പോലും കാര്യകാരണ സഹിതം ഇതൊരു തീവ്രവാദ സംഘടനയാണ് എന്ന് പറയാൻ സാധ്യമാകാത്ത പശ്ചാത്തലത്തിലാണ് കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. കോടതികൾക്കെല്ലാം സമൂഹം ഒരപ്രമാദിത്വം വകവച്ച് നൽകിയിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനത്തിലും അത് നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ആദരിക്കപ്പെടേണ്ട ഘടനകളാണ്. അതിലുള്ള വിശ്വാസമാണ് സമൂഹത്തെ സത്യത്തിൽ ഒരു സുരക്ഷാബോധത്തോടെ നിലനിർത്തുന്നത്. ഭരണകൂടത്താൽ നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ പൗരസമൂഹത്തിന് പരിരക്ഷിച്ചു കൊടുക്കേണ്ട കോടതി, വിവേചനം നിലനിൽക്കുന്ന സമൂഹത്തിൽ ആ വിവേചനത്തിനെതിരെ നീതി പ്രഖ്യാപിക്കേണ്ട കോടതികൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അന്യായമാണ്, നീതി നിഷേധമാണ്. SDPI കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാക്യാര, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസങ്കടി, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഗാദർ അറഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.